റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ്, മാർക്ക് യുവർ അറ്റൻഡൻസ് നൗ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ വിദ്യാലയം എന്ന ഫസ്റ്റ് പാഠമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിദ്യ, അറിവ്, ആലയം, വീട്. അപ്പൊ വിദ്യയുടെ വീട് എന്ന് പറഞ്ഞാൽ എന്താ, വിദ്യ കിട്ടുന്ന സ്ഥലമാണല്ലേ. ഓക്കെ, അപ്പൊ അറിവ് കിട്ടുന്ന സ്ഥലമാണ് ഇത് വിദ്യാലയം അല്ലേ. എന്തൊക്കെ അറിവ് കിട്ടും, എല്ലാ വിധത്തിലുള്ള അറിവും കിട്ടാം അല്ലേ നിങ്ങൾക്ക്. പിന്നെ ആരൊക്കെ ഉണ്ടാവും, കൊറേ കൂട്ടിന് കൊറേ കൂട്ടുകാരെ കിട്ടും, ഫ്രണ്ട്സിനെ കിട്ടും അല്ലേ. പിന്നെ എന്തിനാ, ടീച്ചറിനെയും കിട്ടും അല്ലേ. എന്ത് പറഞ്ഞു തരാനുള്ള അധ്യാപകരെയും നമുക്കിവിടെ കിട്ടും അല്ലേ. അപ്പൊ ഒരു വിദ്യാലയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഫസ്റ്റ് നമ്മുടെ ലെസണില് ചെയ്യുന്നത് അല്ലേ. ഒരു വിദ്യാലയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഫസ്റ്റ് ലെസന്റെ പേര്, എന്റെ വിദ്യാലയം. ഒന്ന് പറഞ്ഞല്ല മക്കൾ ഉറക്കെ, എന്റെ വിദ്യാലയം. ഓക്കെ, എന്റെ വിദ്യാലയം. കണ്ടോ നിങ്ങള്, എടുത്തോ എല്ലാം മക്കൾക്ക്. ടെക്സ്റ്റ് ഇല്ല അല്ലേ, ടെക്സ്റ്റ് ഉള്ള കുട്ടികളൊക്കെ എടുത്തേ. അപ്പൊ പേജ് നമ്പർ 3 ആണ്, പേജ് നമ്പർ 3. ഓൾ ഓഫ് യു ടേക്ക് ഉണ്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. പേജ് നമ്പർ 3. അപ്പോ എന്റെ വിദ്യാലയം, പേര് മറക്കരുത്, വിദ്യാലയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിദ്യാലയത്തിലുള്ളത് അല്ലേ. എന്താ ഇവിടെ പറയുന്നത്, വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാമെല്ലാവർക്കും. എന്താ പറഞ്ഞേ വിദ്യാലയത്തില്, വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ നമ്മൾ എവിടെ എത്തുക, വിദ്യാലയത്തിലെത്തും, നഴ്സറിയിൽ എത്തും അല്ലേ. പിന്നെന്താ പറഞ്ഞേ, ഒപ്പം ഇരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും. ഒപ്പം ഇരുന്ന് പഠിക്കാൻ ആരെ കിട്ടും, കൂട്ടുകാരെ കിട്ടും അല്ലേ. അതുപോലെ വേറെന്തിനാ അവരെ കിട്ടുക, ഫ്രണ്ട്സിനെ. ഒന്നിച്ചാർത്ത് കളിക്കാൻ അല്ലേ. കളിക്കാറില്ലേ നിങ്ങള്, സ്കൂളിൽ വന്നില്ല അല്ലെ കൊറോണ കാരണം നിങ്ങള്. ആ നേഴ്സറി പോയിട്ടുണ്ടോ മക്കളെ, അപ്പൊ കളിച്ചിട്ടുണ്ടാവും കൂട്ടുകാരൊന്നിച്ച് അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് എന്തൊക്കെയാവും, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്ക, പഠിക്ക, പിന്നെയോ അതിനൊക്കെ നമുക്ക് കൊറേ കൂട്ടരുണ്ട്, ഒന്നിച്ചു കൂടാൻ നമുക്ക് കൂട്ടുകാരുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെയോ, അപ്പൊ ഒന്നുകൂടി പാടാം ഇവിടം വരെ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. ഓക്കെ, അപ്പൊ വിദ്യാലയം നമ്മൾ പറഞ്ഞു അല്ലേ. ആ വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്ത് കളിക്കാനും. പിന്നെയോ, കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ, കൂട്ടായെത്തും ഗുരുനാഥ. ആരായി ഗുരുനാഥ, ആരാ മക്കളെ, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണല്ലോ, ആരും പറഞ്ഞില്ലല്ലോ. ആ അധ്യാപകര്, ഗുരുനാഥ. പിന്നെയോ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. അപ്പോ കളിയും പഠനവും ഒക്കെ കഴിഞ്ഞാൽ എവിടെ പോകാം, വീട്ടിലേക്ക് പോകാം അല്ലേ. അപ്പൊ വിദ്യാലയത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് താഴെ കാണിക്കുന്നുണ്ട്, കണ്ടോ മക്കളെ, പിക്ചർ നോക്കിയേ. ടീച്ചർ എന്താ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ, ആ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ അല്ലെ. കുറെ കുട്ടികള് അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടോ നിങ്ങൾ, നിങ്ങളെ പോലെയുള്ള മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവര് ഏ എന്താ ഹാനിയ കുട്ടി, ആ ആ ഈ എഴുതിയിട്ടുണ്ടല്ലേ അവിടെ, ആ എഴുതിയിട്ടുണ്ട് കണ്ടോ. ആ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ, വീട്ടിൽ നിന്നൊന്ന് പാടി നോക്കിയേ മക്കളെ, എല്ലാവരും ഉറക്കെ പാടി നോക്കിയേ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും
ഒന്നിച്ചാർത്തു കളിക്കാനും, പിന്നെയോ കളിക്കാനും ഒപ്പം ഇരുന്ന് പഠിക്കാൻ ആരുണ്ട്? കൂട്ടരുണ്ടല്ലേ, കൂട്ടുകാരുണ്ട്. കൂട്ടരും ഒത്തിരിയുണ്ടല്ലോ കൂട്ടായത്തുരുനാഥ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ പോകാമെല്ലാവർക്കും. ഓക്കെ, വീട്ടിൽ നിന്നു പുറത്താ എന്താണ്? വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും, കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ കൂട്ടായത്തും ഗുരുനാഥ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാമെല്ലാവർക്കും. മനസ്സിലോ? ഒന്നുകൂടി പാടാം മക്ക്, ഉറക്കെ പാടണേ മക്കള്. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ, ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും, കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ കൂട്ടായത്തും ഗുരുനാഥ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാമെല്ലാവർക്കും. പഠിച്ചോ? ഓക്കെ, ആരാണ് പഠിച്ചത് ഇപ്പോ? പഠിച്ച മക്കളെ ഒന്നുകൂടി പാടാം അല്ലേ നമുക്ക്? അപ്പൊ വിദ്യാലയത്തില് ആരൊക്കെ എന്തൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടേ. ആ വീട്ടിൽ എന്തൊക്കെയാ? വീട്ടിൽ നിന്ന് നമ്മ എന്താ പറഞ്ഞത് ആദ്യം തന്നെ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സ്, പിന്നെയോ ഒന്നിച്ചാർത്തു കളിക്കോ. മർവാനാണോ പറഞ്ഞേ? പഠിക്കാൻ ഒന്നിച്ചാർത്തു കളിക്കാൻ കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ, കൂട്ടായത്തും ഗുരുനാഥ, ഒത്ത് കളിച്ചിടാം കളിപഠനങ്ങൾ കഴിയുമ്പോ വീട്ടിൽ പോകാം. ഫത്തിമ, സായിക്സ്, നിഷ്, ടേൺ ഓൺ യുവർ വീഡിയോസ്. ഓക്കെ, ആരാ ഒന്ന് പാടുന്നേ? ദാന്തേവ് പഠിച്ചു തോന്നല്ല. ദാന്തേവേ ഒന്ന് നോക്കിയേ, പാടി നോക്കിയേ, അൺമ്യൂട്ട് ചെയ്തേ മോനെ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറി, ഒപ്പമിരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും, കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ കൂട്ടായത്തും ഗുരുനാഥം, കളിപാഠങ്ങൾ കഴിഞ്ഞാലും കഴിയുമ്പോൾ പോകാം എല്ലാവർക്കും. ഓക്കെ, ആരാ പഠിച്ചേ? ആരാ ചൊല്ലുന്നേ ഇനി അടുത്തേ? ഫാത്തിമ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താമല്ലോ നഴ്സറിയിൽ, ഒപ്പമിരുന്ന് പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും, കളിപ്പെട്ടതെങ്ങനെ കഴിയുമ്പോൾ
ഓക്കേ, വെരി ഗുഡ്. ഓക്കേ, നെക്സ്റ്റ് ഹാനിയ ഫാത്തിമ. ഒപ്പം ഇരുന്ന് പഠിക്കാലോ, ഒപ്പം ഒന്ന് ചേർത്ത് കളിക്കാലോ, ഉണ്ടല്ലോ. കളിപടനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പുറപ്പെട്ടാവല്ലോ നഴ്സറിയിലെ, ഒപ്പം വരുന്ന പഠിക്കാനും ഒന്നിച്ചാട്ടാനും കൂട്ടാനും അത്ര ഉണ്ടല്ലോ. കൂട്ടായത്തും കളിപടനങ്ങൾ കഴിയുമ്പോൾ ഓക്കേ, വെരി ഗുഡ്. നമ്മുടെ നേഴ്സറി നേഴ്സറി സ്കൂളിനുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പറഞ്ഞോ. പുതിയ ബുക്ക് സായക്സിനി പ്ലീസ്. വീട്ടിൽ നിന്ന് ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും പറഞ്ഞില്ലേ. വെരി ഗുഡ്. ഓക്കേ, നെക്സ്റ്റ് റിഷാൻ. റിഷാൻ പ്ലീസ് അൺമ്യൂട്ട്. റിഷാൻ മിസ് ബുക്ക് ബുക്കില്ലേ. മിസ് പാടാട്ടോ, പാടിക്കേ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പാടടാ. വീട്ടിൽ നിന്നു പുറപ്പെട്ടാൽ എത്താമല്ലോ നേഴ്സറിയിൽ. ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടായത്തും ഗുരുനാഥ കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കേ, വെരി ഗുഡ്. നെക്സ്റ്റ് വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ എത്താമല്ലോ ഒപ്പമിരുന്നു പഠിക്കാനോ ഒന്നിച്ചാർത്തു കളിക്കാനും കൂട്ടരുമൊത്തിരി ഉണ്ടല്ലോ.
കൂട്ടരി ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടായത്തും ഗുരുനാഥ. കൂട്ടായത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ. കളിപഠനം കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. വീട്ടിൽ പോകാം എല്ലാവർക്കും. വെരി ഗുഡ്. നെക്സ്റ്റ് ജാനകി മനു. എന്റെ വിദ്യാലയം. വീട്ടിൽ നിന്ന് എത്താമല്ലോ നേഴ്സറിയിൽ. ഒന്നിച്ചാർത്തു കളിക്കാനും. സൗണ്ട് ഇല്ലല്ലോ, എന്ത് പറ്റി? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ആരാ ഇവിടെ കൂട്ടായത്തും ഗുരുനാഥ. കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹർഷാൻ. ഹർഷാൻ പ്ലീസ് അൺമ്യൂട്ട്. ഹർഷാലെ, കാൻ യു ഹിയർ മീ? ഹർഷാൽ, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നെറ്റ് ഇല്ലേ? ഓക്കെ. നെക്സ്റ്റ് പഠിക്കോ മാനവ്. എത്താമല്ലോ കാട്ടും. ഒപ്പമിരുന്ന് പഠിക്കാനും. പഠിക്കാനും കൂട്ടരും കൂട്ടായത്തും ഗുരുനാഥ. കൂട്ടായം പഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും. വീട്ടിൽ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ മക്കളും നന്നായി വായിച്ചു പഠിക്കണം കേട്ടോ. ഷെസിൻ അഹമ്മദ് ഷെസിൻ. ഓക്കെ, എല്ലാവരും മാനവ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ മക്കളെ അക്ഷരം പഠിച്ചത്? ഏതുവരെ പഠിച്ചു എഴുതാൻ? നമ്മള് സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു അല്ലേ? ഇല്ലേ? യെസ് ഓർ നോ? ആരൊക്കെ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ്? ഒന്ന് മെസ്സിന് കൈ കാണിച്ചെന്നെ പഠിച്ചവരൊന്ന്. സ്വനാക്ഷരങ്ങൾ, അതായത് ഇത്രയും അക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചവരൊന്ന് കൈ കാണിച്ചേ. ഓക്കെ, പഠിച്ചോ? ഷെസിൻ പഠിച്ചോ മോനെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്രയും അതെല്ലേ. അപ്പൊ സ്വരാക്ഷരങ്ങൾ നമ്മള് കംപ്ലീറ്റ് പഠിച്ചു. ഇനി നമുക്ക് സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു അല്ലേ മക്കളെ എഴുതാൻ?
കൂടി അത് മുഴുവൻ എഴുതാം കേട്ടോ, മറന്നുപോയത്. നമ്മള് എന്റെ വിദ്യാലയം എന്ന ഒരു കവിത ഇന്ന് പഠിച്ചിട്ടുണ്ട്. മക്കള് നല്ലതുപോലെ അത് വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് നല്ലതുപോലെ വായിച്ചു പഠിക്കണം അല്ലേ. എന്താണ് നമ്മൾ പറഞ്ഞു, അറിവ് നേടാനുള്ള സ്ഥലമാണ് വിദ്യാലയം എന്ന് പറഞ്ഞു. വിദ്യ എന്ന് പറഞ്ഞ അറിവ് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ വിദ്യാലയത്തില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ, കൂട്ടുകാരുണ്ട്, പിന്നെ ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ, പിന്നെ കളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ ഒരു പോയം നല്ലതുപോലെ വായിക്കുക കേട്ടോ. അപ്പൊ അക്ഷരങ്ങള് നമുക്ക് ഒന്നുകൂടി ഓർക്കണ്ടേ, ജസ്റ്റ് ഒന്ന് എഴുതാം അല്ലേ മക്കളെ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് പെൻസിൽ, ജസ്റ്റ് ഒന്ന് ഓർക്കാം. പറഞ്ഞുകൊണ്ട് എഴുതിയ മക്കളെ, ആ നെക്സ്റ്റ് സയാൻ എഴുതുന്നുണ്ടോ? സയാൻ യെസ്. ഓക്കെ, നോക്കട്ടെ ആരാ ഫസ്റ്റ് ആവുകയാണ്, ഞാനാണോ നിങ്ങളാണോ, നോക്കട്ടെ മിസ്. അടുത്തത് ഐ. ആടെ എഴുതാൻ സ്ഥലവുമില്ല, ഇവിടെ എഴുത്. ഓ, ഞാൻ തോന്നുന്നല്ലോ ഫസ്റ്റ് ആവുന്നത്. ഓ ഔ. എഴുതിയ മോനെ, എഴുതി നോക്കിയല്ല ഇത് തല്ല എഴുതിയത്. അപ്പൊ ഇത്രയാണ് സ്വരാക്ഷരങ്ങള്. അപ്പൊ മക്കളെ മറക്കരുത് കേട്ടോ, ദിവസം എഴുതി പഠിക്കുക. അതുപോലെ നമ്മുടെ അക്ഷരദീപം ബുക്ക് എവിടെ വരെ എത്തി മക്കൾക്ക്, എഴുതുന്നുണ്ടോ? അതുപോലെ ടു ലൈൻ ബുക്കും എഴുതണം കേട്ടോ. അപ്പൊ സ്വരാക്ഷരങ്ങള് ആ വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയാണ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ അല്ലേ. എല്ലാവരും എഴുതുന്നുണ്ടോ? പറഞ്ഞുകൊണ്ട് എഴുതി എല്ലാവരും. ആ ദന്റെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ എഴുതിയേ, ജാനകി മനു എഴുതിയോ? ഹർഷാൽ, മുഹമ്മദ് മർവാൻ, മാനവ് ഷൈജു, നിഹാര നിഹാൽ, ആഫിയ, സായക് സിനീഷ്. ഓക്കെ വെരി ഗുഡ്. ഹനിയ ഫാത്തിമ, റിഷാൻ, ഇഷിത, എല്ലാ മക്കളും വേഗം എഴുതിയേ. നിഷാൻ, ആ മർവാൻ എഴുതിയ മോനെ. സയാൻ എഴുതാൻ വെരി ഗുഡ്. ജാനകി മനു വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ വെരി ഗുഡ്.
എല്ലാ മക്കളും പഠിച്ചു അക്ഷരം? എഴുതിക്കഴിഞ്ഞോ? കഴിഞ്ഞോ? അടുത്ത പേജ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്ത ബുദ്ധിമുട്ട് വരും അല്ലേ മക്കളെ? ഓക്കെ, വെരി ഗുഡ്. ഓ, എല്ലാവരും എഴുതിയോ? ഹനിയ ഫാത്തിമ, വെരി ഗുഡ്. മാനവ് ഷൈജു, വെരി ഗുഡ്. മർവാൻ എഴുതിയില്ല? അടുത്ത പേജ് ടെക്സ്റ്റ് എത്ര പേർക്കുണ്ട് എന്ന് കൈപൊക്കിയേ നോക്കട്ടെ. എത്ര പേർക്കുണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക്? എത്ര പേർക്കുണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് കയ്യില്? സായക്ക്, ജാനകി, നെക്സ്റ്റ് മാനവിനില്ലേ? മാനവേ, സയാൻ വാങ്ങിയല്ലോ. സയാൻ ഈ ടെക്സ്റ്റ് കിട്ടിയില്ലേ? സയാന്, യെസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ നെക്സ്റ്റ് പേജ്, വെരി ഗുഡ്. നെക്സ്റ്റ് പേജ് നോക്കിയേ ഉള്ള കുട്ടികള്, എന്റെ വിദ്യാലയം എന്നാണ് നമ്മൾ പഠിച്ച പോയം അല്ലേ. അപ്പൊ അതിനെന്താ ചോദിക്കുന്നത് നോക്കിയേ. അടുത്ത പേജ് നോക്കിയേ മക്കള്, അതായത് പേജ് നമ്പർ 4. എന്റെ വിദ്യാലയം എന്തൊക്കെ ഏതൊക്കെ അല്ലെ, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ ഒരു സ്കൂളിന്റെ പിക്ചർ അവിടെ നടുക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ മക്കള്? ഉണ്ടോ? എന്തൊക്കെയാ അവിടെ കാണിക്കുന്നേ പിക്ചേഴ്സ്? നിങ്ങളുടെ വിദ്യാലയത്തിലുള്ളവയ്ക്ക് നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ചിത്രത്തിന് മാത്രമല്ല, എങ്ങനെയാ കളർ കൊടുക്കണ്ടേ? ചിത്രം ഉൾപ്പെടുന്ന കളത്തിന് മുഴുവനായാണ് നിറം കൊടുക്കേണ്ടത്. അപ്പൊ ആ ചിത്രം ഉൾപ്പെടുന്ന കളത്തിന് മുഴുവനായിട്ട് നിങ്ങൾ നിറം കൊടുക്കണം. ഏതൊക്കെ ചിത്രത്തിൽ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഉള്ളതിന് മാത്രം അല്ലേ. ഓക്കെ, എന്തൊക്കെയാ ഉള്ളത്? സ്കൂൾ ബസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ മക്കളെ, സ്കൂൾ ബസ് ഉണ്ടോ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ടീച്ചേഴ്സ് ഉണ്ടോ? ടീച്ചർ ഉണ്ടോ? ടീച്ചർ അതിന് നിറം കൊടുക്കണം. നെക്സ്റ്റ്, ടാപ്പ് ഉണ്ടോ? ടാപ്പ് ഉണ്ട്, അപ്പൊ അതിന് നിറം. അടുത്ത ബോർഡ് ഉണ്ടോ? ബ്ലാക്ക് ബോർഡ്. ഡെസ്ക് ഉണ്ടോ? വെരി ഗുഡ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം, കളർ കൊടുക്കണം കേട്ടോ. ചിത്രം ഉൾപ്പെടുന്ന കളത്തിന് മൊത്തമായും നിങ്ങൾ എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യുമല്ലോ മക്കളെ, ചെയ്യോ? യെസ് ഓർ നോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. അക്ഷരദീപം ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യണം, ടൂ ലൈൻ ബുക്കും ചെയ്യണം കേട്ടോ മക്കളെ. ഓക്കെ, ബൈ. സമയം കഴിയാറായി കേട്ടോ, അതിന്റെ പി കേട്ടെ മിസ്. ഓക്കെ ഓക്കെ, ബൈ, സി യു, ബൈ ഉമ്മ, ടാറ്റാ, ബൈ ബൈ. ഓക്കെ. Okay, bye. Okay, bye.